മൂന്നാല് പെൺകുട്ടികളെ ഉള്ളൂ. അവർക്ക് ആ ബാത്റൂം യൂസ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അത് എമർജൻസിക്ക്. പക്ഷെ നമ്മ ഞാനൊരു കാര്യത്തിന് ഇപ്പൊ എന്താ പറയാ, സ്പോട്ടിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ പ്രശ്നക്കാരേ ഉള്ളൂ. എണ്ണ കമ്മീഷൻ എല്ലായിടത്തും വേണമെന്നേ, പൊതുജനങ്ങൾക്കും വേണം. ഹേമ റിപ്പോർട്ട് വന്നപ്പോൾ മലയാള സിനിമയിൽ വലിയ ബോംബ് പൊട്ടും എന്നാണ് എല്ലാം വിചാരിച്ചത്. പക്ഷെ വലിയ ബോംബല്ല, ചെറിയൊരു മാലപ്പടത്തമാണ് പൊട്ടിയെങ്കിലും. എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വെച്ചാൽ പല മലയാളത്തിലെ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും പെണ്ണുങ്ങളുടെ റൂമിൽ ചെന്ന് ബുദ്ധിമുട്ടിക്കാറുണ്ടെന്ന് പറയും. മലയാള സിനിമയിലെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റണ്ട് മാസ്റ്ററായ ധന്യതാളിക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എന്നെ ബുദ്ധിമുട്ടിച്ചുള്ള ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പിന്നെ ചാൻസ് പോകും. ഇപ്പൊ അവസരങ്ങൾ നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷെ നമ്മൾ നമുക്ക് ആ ക്യാരക്ടർ ഉണ്ട്, അല്ലെ, നമുക്ക് പറ്റിയൊരു ക്യാരക്ടർ ആണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ നമ്മൾ തിരിവന്നോളും. കുറച്ച് ക്ഷമയോട് കാത്തിരിക്കണം. ഇപ്പോ ഇങ്ങനെയുള്ള ഞരമ്പന്മാർ ഇപ്പൊ സിനിമയ്ക്കകത്ത് മാത്രമല്ല ഉള്ളൂ, പൊതുസമൂഹത്തിലും ഉണ്ട്. പിന്നെ ഈ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുണ്ട്, അതറിയോ? ഇപ്പൊ സ്ത്രീകളുടെ ശരീരം കാണിച്ച് പ്രൊഡ്യൂസർമാരെ ഇതാക്കുന്ന സ്ത്രീകളുണ്ട് സിനിമാ മേഖലയിൽ. അവരെന്ത് ചെയ്യും? ഇപ്പൊ പുരുഷന്മാരെ മാത്രമല്ലല്ലോ പറയണ്ടേ, സ്ത്രീകളും പറയണ്ടേ? എത്ര പേരുണ്ട്? എനിക്കറിയാവുന്നവരുണ്ട്. എന്റെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അത് പബ്ലിക്കിൽ കാണിച്ച് പ്രൊഡ്യൂസേഴ്സിന് ഒപ്പിച്ച് നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ വിളിച്ചു വരുത്തിയ ആൾക്കാരുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളിലും ഉണ്ട് അങ്ങനെ, അതറിയോ? എന്റെ ചോദ്യം, ഞാൻ ഒറ്റ ചോദ്യം ഇതാണ്, ഇങ്ങനെ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉണ്ടായിട്ട് ഈ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്, ആ ഗ്രൂപ്പിനെ പറ്റി എന്തെങ്കിലും? എനിക്ക് അങ്ങനെ അത്യാവശ്യം ചാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ ഞാൻ അവരെ തെരുപ്പ് കൊണ്ടുള്ളൂ, പവർ ഗ്രൂപ്പിന്റെ തെരുപ്പ് കൊണ്ടുള്ളൂ. എനിക്ക് അങ്ങനെ വലിയ അത്യാഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പൊസിഷനിൽ എത്തണമെന്നോ അല്ലെങ്കിൽ വലിയൊരു ആക്ടർ ആവണമെന്നോ വലിയ ഇതിൽ നടക്കണമെന്നോ ഒരു അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ തെരുപ്പ് പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് എല്ലാവരും എനിക്ക് ജോലി ചെയ്യണു, ഞാൻ ആ ചെയ്യുന്ന ചോദിക്കുമ്പോൾ കൂലി വാങ്ങണം പോകുന്നു. വേറൊരു അവസരത്തിന് വേണ്ടി ഞാൻ കെഞ്ചുകയോ അല്ലെങ്കിൽ ഒരു ചാൻസ് ചോദിച്ച ഒരാൾ മുമ്പിച്ച് നിൽക്കുകയോ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അടുത്ത പടത്തിലേക്ക് എനിക്ക് വേണം, അതിന് ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞു തന്നിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം സത്യാവസ്ഥയാണ്? അതോ മറ്റ് ചില ആൾക്കാർ, ചില നിർമ്മാതാക്കൾ പറയും ഇത് വെറും എന്താണ് ഊഹാപോഹങ്ങൾ മാത്രമാണ്, ഇത് വെറും അവർക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് നടന്മാരെ തരിവാരി തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പറയുന്നുണ്ട്? അതിലെ മുഴുവൻ റിപ്പോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ അവസരങ്ങൾക്ക് വേണ്ടി ഒരാളുടെ മുമ്പിൽ നിന്നോടുന്നത് അവർ അവരവരുടെ ഇഷ്ടമാണ്, ചോയ്സാണ്. ഇപ്പോ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് താല്പര്യമില്ല സാറേ, എനിക്ക് താങ്കളോട് അങ്ങനെ ഒരു വികാരം തോന്നണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവസരം വേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ കഴിവിനെ ആ അവസരത്തിന് ഞാൻ കടന്നു കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ചോയ്സാണ്. അത് എല്ലാ അവസരം, ഒരു കാര്യം പറയട്ടെ, എല്ലാ അവസരങ്ങളും വാങ്ങി, എല്ലാ പദവികളും വാങ്ങി, എല്ലാ പൊസിഷനും കൈയടക്കി, സുഖമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുമ്പോഴത്തേക്കും ഇക്കാര്യം തുറന്നു പറഞ്ഞു. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? പിന്നെ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിലിപ്പോ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടല്ലോ, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നോ പറയേണ്ടത് നോ പറയണം. നോ പറഞ്ഞ ഒരിടത്ത് എത്തില്ല. പക്ഷെ ഞാൻ പറയണത് നോ പറഞ്ഞാൽ എത്തേണ്ടവരെത്തും അല്ലെ, കഴിവുള്ളവനെത്തും. അതെന്റെ വിശ്വാസമാണ്. ഇപ്പൊ ഞാൻ വഴങ്ങി കൊടുത്തു അല്ലെങ്കിൽ എനിക്കൊരു അവസരം തരുന്നു, ആ അവസരത്തിന് എനിക്ക് ഇന്നപോലെ കഥാപാത്രം വേണം, എനിക്ക് ഇന്നപോലെ കഥാപാത്രം വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിട്ട് പകരമായിട്ട് സ്വന്തം ശരീരം കൊടുത്തു. എന്നിട്ട് പലരും പണം കൊടുക്കുന്നുണ്ട് ആൺപിള്ളേര് അല്ലെ, ശരീരം കൊടുത്ത് അതിനുശേഷം അവസരം കിട്ടി ഒരു പൊസിഷനിൽ എത്തി സ്വന്തം കഴിവ് തെളിയിച്ച് എന്നും പറഞ്ഞിട്ട് പിന്നീട് അവസരം ഇതിങ്ങനെയാണ് കിട്ടിയത് ഇന്നപോലെ ബുദ്ധിമുട്ടിച്ചു, അത് അപ്പൊ തന്നെ പറയണ്ടല്ലേ? അല്ല, എനിക്ക് അവസരം വേണ്ട, എനിക്കിത് പറ്റണില്ല എന്ന് പറഞ്ഞ പോണം. ഒറ്റ ഒരു ചോദ്യം ചോദിക്കട്ടെ, അതായത് ഈ അവസരം അത് അവര് വഴങ്ങി കൊടുത്തില്ലെങ്കിൽ അവരെ ഫീൽഡിൽ പുറത്താക്കും എന്ന് പറയുന്നുണ്ട്? അതെ, തഴയും. അത് അവരുടെ സിനിമയിലല്ല തഴയുള്ളൂ, മൊത്തത്തിൽ തഴയില്ലല്ലോ. ഈ മലയാള സിനിമയെ ഭരിക്കാൻ വേണ്ടി ഒരു 15 അംഗം ഉണ്ട്, അവരാണ് തീരുമാനിച്ചത് അവര് ഫീൽഡിൽ നിൽക്കണോ വേണ്ടയോ? അങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്റെ അനുഭവത്തിൽ ഇല്ല. പിന്നെ എന്റെ അനുഭവത്തിലുള്ള ചെറിയൊരു സംഭവങ്ങളൊക്കെയാ. ആദ്യത്തെ ഞാൻ അഭിനയിച്ച ഒരു സിനിമ, ആ അഭിനയിച്ച സിനിമയിൽ എനിക്ക് ആ ക്യാരക്ടർ ഞാൻ ചെയ്തതെന്ന് വെച്ചത് പിന്നീട് ആ സിനിമയിൽ കണ്ടില്ല. പിന്നീട് എനിക്ക് ആ സിനിമയിൽ നിന്ന് എങ്ങനെയാണ് ആ ക്യാരക്ടർ മാറിയെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഞാൻ അതിൽ ആ ലൊക്കേഷനിൽ ഒരാളായിട്ടാണ് മോശമായിട്ട് എന്നോട് ബിഹേവ് ചെയ്തു, ഞാൻ തിരിച്ചൊരു പണി കൊടുത്തു, ആ പിന്നെ ആ സിനിമയിൽ എന്നെ കണ്ടിട്ടില്ല. ഏതാനും മാസം കഴിയുമ്പോൾ താങ്കൾ മലയാളി വാർത്തയുടെ ബിനീസ് ബാസ്റ്റിനെ പറ്റി ഒരു അനുഭവം പറഞ്ഞിരുന്നു. അതെ, പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓ പറഞ്ഞു. അതിനുശേഷം പിന്നെ എനിക്ക് മറ്റൊരാൾക്ക്, അതായത് അവൻ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിലാണ് അല്ലെങ്കിൽ ചാൻസ് കിട്ടിയാൽ ഞാൻ പോകും എന്നുള്ള മൈൻഡിൽ എന്നെ വിളിച്ച് വോയിസ് വീഡിയോ ചെയ്തിട്ടുള്ളത്, അതായത് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ മെസ്സേജ് ഞാൻ എന്റെ ഗ്രൂപ്പിലുള്ള അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഇപ്പോഴും പലർക്കും അറിയാം. താങ്കൾ ഹേമ ചമ്മറ്റിന് മുന്നിൽ മൊഴിയെടുക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഗ്രൂപ്പിലില്ലല്ലോ. ഇങ്ങനെ ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പ്രത്യേക മുഖ്യധാര നായികമാർക്ക് മാത്രമുള്ള ഒരു കമ്മിറ്റിയാണ്, സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റിനോ
സ്റ്റണ്ടാർട്ടിഷൻ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഒരു ഒരു ചാനൽ പ്രോഗ്രാമിനെ പേര് പറയാമോ? പേര് പറഞ്ഞോളൂ. പറഞ്ഞില്ല, കാരണം പേര് ഞാൻ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പേഴ്സണലോട് പറഞ്ഞോളാം. കാരണം മീഡിയ കത്ത് പറഞ്ഞാൽ പിന്നെ ഈ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, പേര് പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. നിയമം വേറെ വിളിക്കേണ്ട ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നത്തിലുള്ള ആളാണ് ഞാൻ. ആ ചാനലിൽ വർക്ക് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് എനിക്ക് പരിക്കേറ്റിട്ട് അതിലുണ്ടായിരുന്ന ഒരു മെയിൻ കഥാപാത്രമായിട്ടുള്ള ആള് വന്നിട്ട് ഹെൽപ്പ്, അതായത് ഫസ്റ്റ് എയ്ഡിന് വേണ്ടി ശ്രമിച്ചിട്ട്, അതേസമയം സ്ത്രീയുടെ തന്നെ ഒരു സ്ത്രീയുടെ തന്നെ എനിക്ക് ആ പരിക്കേറ്റേ. ആ സ്ത്രീ ജസ്റ്റ് സോറി പറഞ്ഞിട്ട് അയ്യോ പറ്റുമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കല്ലാണ്ട് വേറെ ഒന്നും. പിന്നെ അതിന് ശേഷം ആ പേയ്മെന്റ് വരെ എനിക്ക് തന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ മീഡിയക്കെതിരെ എന്ത് ചെയ്യണം ഞാൻ? അതും അത്രയും തല്ല്, അത്രയും ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പേയ്മെന്റ് കിട്ടണമെങ്കിൽ അത് അത്രയും കുറവാണ്. പിന്നെ എനിക്കൊരു സിനിമ, ഇപ്പോ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ സംഭവം ഒരു പെൺകുട്ടിയെ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യണതിൽ മാത്രമല്ലല്ലോ നിവേദനം, പണം കിട്ട, അതായത് ചെയ്യുന്ന ജോലിയുടെ കൂലി കിട്ടാത്തതിന് വേണം അല്ലേ? ഒരപകടം ഉണ്ടായിരിക്കും, ഒരു ഫിലിമിൽ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഉപകാരപ്പെടണം. താങ്കൾ ഇത്ര വർഷം മറ്റേ ഫീൽഡിലുണ്ട്, മലയാള സിനിമ ഫീൽഡിലുണ്ട്, ഏതെങ്കിലും ഒരു നടൻ, അത് ബിനീസ് സെബാസ്റ്റ്യൻ അല്ലാതെ ഏതെങ്കിലും നടൻ സെറ്റ്സ് പരമായി താങ്കൾ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പോലെ? എന്റെ അടുത്ത് ചോദിച്ചാൽക്ക് ഞാൻ ആ സ്പോട്ടി മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പടത്തിൽ ഉണ്ടായിട്ടില്ല, ഞാനത് വലിയ കാര്യമൊക്കെ ഇല്ല, ഞാൻ എന്റെ ഡ്യൂട്ടി അവിടെ ചെയ്തു. എന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ഇഷ്ടമുള്ള താല്പര്യമല്ല, പോട്ടെ വിട്ടു, എനിക്ക് ആ ചാൻസ് വേണ്ട, അത്രേ ഉള്ളൂ. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രസാരത്തില്ലേ, അതായത് നമ്മൾ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ, ഒരു പെൺകുട്ടി വഴങ്ങി കൊടുത്തില്ലെങ്കിൽ അവസരം ഇല്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞു, താങ്കൾ നോ പറഞ്ഞു, താങ്കൾക്ക് അവസരം കിട്ടിയില്ല എന്ന്. കിട്ടിയില്ല അപ്പൊ മലയാള സിനിമയിൽ സെറ്റ്സ് കൊടുത്താൽ മാത്രമാണോ അവസരം ഉള്ളത്? അല്ലാണ്ട് എനിക്ക് വേറെ അതില്ലാണ്ട് എത്ര പടത്തിൽ എനിക്ക് അവസരം കിട്ടി? അതും കൂടി ആലോചിക്കണ്ടേ? ആ ഒരു വിഭാഗം മാത്രമല്ല, നല്ല വ്യക്തികളും ഇല്ലേ, എല്ലാവരും അല്ലല്ലോ അങ്ങനെ. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരെ നമ്മളോട് ബഹുമാനം കാണിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ പെണ്ണാണ് ഒരു പെൺകുട്ടി ആണെന്നുള്ള മര്യാദ കാണിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് കഴിവുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, നമുക്ക് ചാൻസ് തന്നെ വേറെ പല ആൾക്കാരുണ്ട്. അവര് നമ്മൾക്ക് ആവശ്യമില്ല, നമ്മൾ തേടി വരും. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ലതുള്ളേ, പുരുഷന്മാർക്കും ഉണ്ടത്. അത് ഈ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും നീതി കിട്ടാറില്ല. സിനിമാ മേഖലയിലുള്ള പ്രമുഖ നടിമാർക്കും അല്ലെങ്കിൽ ചാൻസ് ചോദിച്ചിറങ്ങുന്ന പെൺകുട്ടികൾക്കും മാത്രമല്ല ഈ അനുഭവം ഉള്ളേ. ഒരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മക്കും ഉണ്ട് തരുമ്പോ, അവർക്കും നീതി കിട്ടണ്ടേ? ഹേമ കമ്മിറ്റി കൊണ്ടിട്ട് ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളൂ. ഞാനൊരു പരാതിയായിട്ട് ഇല്ല, എനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമത്തിൽ ഞാൻ കോടതിയിൽ കയറിയിട്ടുണ്ട്, കോഴിക്കോട് കോടതിയിൽ. ഇപ്പോ ഒരു പ്രമുഖ നടിക്കെതിരെ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞു, എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഇവിടുത്തെ കേരള ഗ്രൂപ്പിലുള്ള, ഞാൻ യൂണിയനില് അംജിത്ത് മൂസ പേര് പറയാമോ? അംജിത്ത് മൂസ സലിം ബാബ വിനോദ്, നമ്മുടെ കടവന്തരയിലൊരു ബോക്സിംഗ് ക്ലബാണ്, അതിന്റെ അകത്തിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതിനെതിരെ കേസ് കൊടുത്തിട്ട് 50,000 രൂപയാണ് ഞാൻ മെമ്പർഷിപ്പ് കാർഡിന് വേണ്ടി എടുത്തത്. 3 ലക്ഷം രൂപ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് എനിക്ക് എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു, കോടതിയിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, എന്റെ റെക്കോർഡ് സ്വന്തം ജപിച്ചിട്ടുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് പോലീസുകാർ ആരെങ്കിലും, ഈ മീഡിയ ഈ സിനിമക്കാരോ ആരെങ്കിലും ഇടപെട്ടോ? എല്ലാം പബ്ലിക്കായിട്ടല്ല ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളത്, അവരുടെ യൂണിയൻ കൂടിയ സമയത്ത്. അതായത് മലയാള സിനിമയിൽ നടിമാർക്ക് മാത്രമല്ല ഞാൻ ദുരനുഭവം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയ സോറി സ്റ്റണ്ട് മാസ്റ്റർ ആയ താന്തൽക്ക് വരെ ഞാൻ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്റ്റണ്ട് അസിസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു ഞാൻ. എനിക്ക് ഒരു നിലനിൽപ്പിന് വേണം, അല്ലെങ്കിൽ എനിക്ക് അവസരം വേണം, എനിക്കത് എന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റണ്ട് മാസ്റ്റർ എന്നുള്ള ട്രെയിനിങ് എടുത്ത് ആ ഒരു ഇതിൽ മേഖലയിലോട്ട് വന്നത്. അതുവരെ ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു, 15 ദിവസം അസിസ്റ്റന്റ് ആയിരുന്നു. ഒത്തിരി മാസ്റ്റേഴ്സിന്റെ ഒപ്പം നിൽപ്പുണ്ട്. ഒരു ഒരു മാസത്തെ സുദൂരം മോശമായിട്ട് വരാൻ, ശശി മാസ്റ്ററൊക്കെ എന്നോട് എന്താ പറയുക, ഒരു ശിഷ്യ എന്നുള്ള ഒരു മാത്രമല്ല ഒരു മകൾ എന്നുള്ള സ്ഥാനം വന്നിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ. ഇതുവരെ എന്നോട് മോശം, പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ദോഷം ചെയ്തിട്ടില്ല. അത് ഞാൻ പെരുമാറുന്ന രീതി അനുസരിച്ചാ അല്ലേ? ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ആണുങ്ങളെ മാത്രമല്ല സ്ത്രീകളെയും കുറ്റപ്പെടുത്തണം എന്നാണ് താങ്കൾ പറയുന്നത്? അതെ, ഞാൻ പറയണു, സ്ത്രീകളെ കുറ്റപ്പെടുത്തണം, കാരണം വേറെ ഒന്നുമല്ല. എനിക്ക് എന്റെ പിന്നാലെ നിന്നിട്ടുള്ള സ്ത്രീകൾ എനിക്കറിയാം, അവസരമുണ്ട് ഇന്ന പോലെ കിടന്നു കൊടുക്കണം എന്നും പറഞ്ഞിട്ടുള്ള. പിന്നെ എന്റെ ഫോട്ടോ ഇന്ന പോലെ സീനിന് വേണ്ടിയാണ് എന്നും പറഞ്ഞു, പാഞ്ചാലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എന്റെ എന്റെ ഇത് പോയിട്ട് അത് പലയിടത്തും കാണിച്ച് എന്നെ വിറ്റിട്ടുള്ള ഇതുവരെ ഉണ്ട്. ഞാനറിയാം, അതെ, എന്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്ത ആ സിനിമയിലെ സീനിന് വേണ്ടിയിട്ടാ. പക്ഷെ ആ സിനിമയിലെ സീനിന് അയച്ച ഫോട്ടോ എനിക്ക് ഊമക്കത്തായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ ഒരിക്കലും തള്ളിക്കളയില്ല? തള്ളിക്കളയില്ല. ഒരു അവസാനം മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ 72-73 പേജുകൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പല നടന്മാരും പേരുകൾ പുറത്തു വിടാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെ നടന്മാരെ പേര് പുറത്തു വന്നാൽ ഈ മലയാള സിനിമ ഇല്ലാതാകുമോ? ഇല്ലല്ലോ, അതെങ്ങനെയാ? മലയാള സിനിമ ഇവര് വന്നതിന് ശേഷം മുമ്പ് തന്നെ ഉള്ളതല്ലേ? അല്ലേ, മീഡിയക്കാരെന്താ മറക്കണേ?
15 ഓളം ഒരു മാഫിയ സംഘം തന്നെ പറയാം ഈ മലയാള സിനിമയെ ഭരിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ആര് സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കണ്ട. ഞാൻ പറയട്ടെ, ഒരു റോട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്ന ഒരാള്, അയാൾക്ക് അലമ്പുണ്ടാക്കാൻ അവസരം കൊടുക്കണ ആരാ? ചുറ്റും നോക്കിക്കുന്ന ആൾക്കാര്, അവരെ എന്താ പറയാ, പിയറോ, അതായത് പ്രമോഷൻ ചെയ്യുന്ന മീഡിയക്കാര്, കാഴ്ചക്കാര്, മൊബൈലും തൂക്കി പിടിച്ചിട്ടുള്ള ആൾക്കാർ, ഇവരാണ് അവരെ പ്രൊമോട്ട് ചെയ്യണേ. അങ്ങനെയുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ആൾക്കാർ വളർന്നുകൊണ്ടിരിക്കും. അവരൊന്ന് നിർത്തി വെച്ച് നോക്കിയേ, ഇപ്പൊ നോ പറയേണ്ട ഇടത്ത് നോ പറഞ്ഞ് നോക്കിയേ, അവർ ചണ്ടത്താനില്ലാണ്ടായിക്കോളും. അവര് ഇപ്പൊ ഈ അവർക്കെല്ലാം അവസരങ്ങളും കിട്ടിയ എല്ലാ പൊസിഷനും വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്ത് ഇപ്പൊ ഒരു ഇത് ആദ്യം മുതലേ അത് ചെയ്യേണ്ടി വരും അല്ലെ? ആദ്യം മുതൽ അത് ചെയ്യാണ്ട് ഇപ്പൊ എല്ലാ നേട്ടങ്ങളും നേടിയതിനു ശേഷം, അവർക്ക് നിലനിൽപ്പുണ്ട്, ഒരു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായതിനു ശേഷം ഇത് പുറത്തുവിട്ട് കഴിഞ്ഞിട്ട് ഒരു യൂസും ആർക്കുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. അല്ലെ പിന്നെ അത് വെച്ച് നേടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് അവര് ഈ ഒരു വഴങ്ങി കൊടുത്തിട്ട് നേടിയിട്ടുള്ള എല്ലാ പൊസിഷനും എല്ലാ പണവും എല്ലാ സാമ്പത്തിക ഇതും തിരിച്ചു കൊടുത്തിട്ട് ഇവർക്ക് പണിഷ്മെന്റ് എടുത്തു കൊടുക്കും. എന്തായാലും അങ്ങനെ കിടന്നുകൊടുത്ത കാലം ഇതെല്ലാം നേടിയേ, അത് അവര് തന്നെ പറഞ്ഞില്ലേ. മലയാള സിനിമ ലൊക്കേഷനിൽ സ്ത്രീകൾക്ക് ഒരു സൗകര്യം ഇല്ല എന്നാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റൊരു കുറ്റപ്പെടുത്തൽ. അതായത് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. ഞാനൊരു ലൊക്കേഷനിൽ ഇത് പറയണത് സത്യം തന്നെ. ഞാനൊരു ലൊക്കേഷനിൽ, പാലക്കാട് ലൊക്കേഷനിൽ ടോയ്ലറ്റ്, അതായത് ബാത്റൂം ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു വീട്ടിൽ എമർജൻസിക്ക് ഡ്രസ് കാരവൻ കൊടുക്കാനുണ്ട്. ഞാൻ മറ്റേ കൂടെ നിന്ന് പെൺകുട്ടി ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ലൊക്കേഷനിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ പെൺകുട്ടി, മൂന്നാല് പെൺകുട്ടികളെ ഉള്ളൂ, അവർക്ക് ആ ബാത്റൂം യൂസ് ചെയ്യണതിന് എന്താ കുഴപ്പം? അത് എമർജൻസിക്ക് അത്രയും ദൂരം ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു എമർജൻസി വന്നാൽ അത്രയും ദൂരം വെയിലത്ത്, പാലക്കാടുള്ള വെയിലത്ത് അത്രയും കുന്നിന്റെ മുകളിൽ കയറി ബാത്റൂം പോണേനെ വരാം. കാരവൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഓണൊന്നും സമ്മതിക്കില്ല ഡ്രൈവർ വന്നത്, ഡ്രൈവറിട്ട് ഞാൻ വളരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മ ഞാനൊരു കാര്യത്തിന് ഇപ്പൊ എന്താ പറയാ, സ്പോട്ടിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ പ്രശ്നക്കാരേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞത് വരെ എന്നെ പ്രശ്നക്കാരെ, ഇതിലുള്ള കഴമ്പ് എന്താന്ന് ആരും ചിന്തിക്കില്ല. എന്റെ ലാംഗ്വേജ് ഇങ്ങനെയാണ്, എന്റെ സംസാരം കോളനി ടൈപ്പ് ആണ്. ഇപ്പൊ ഈ ഹേമ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഈ സിനിമയ്ക്കകത്തുള്ള മാത്രം ഒരു ഇന്റർവ്യൂ എടുത്ത് ഞാൻ അതിന്റെ അകത്ത് തുറന്നു പറച്ചിലുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അലങ്കോലാക്കിയിട്ട് ആ ഇന്റർവ്യൂ, നമ്മുടെ സംസാരിച്ച വിഷയങ്ങൾ എന്താ വേറെ രീതിയിലാക്കി പ്രസന്റ് ചെയ്ത് അടിയിൽ നെഗറ്റീവ് കമന്റ് വരുന്ന മീഡിയക്കാർക്ക് ഇതിന് എന്താ ചെയ്യാൻ പറ്റുക? ഇതും അതിൽപ്പെട്ട തന്നെ അല്ലേ, സ്ത്രീകൾക്ക് ചൂഷണം ചെയ്യൽ തന്നെ അല്ലേ? സ്ത്രീകളെ മാത്രമല്ല മറ്റുള്ള എല്ലാവരുടെയും. ഇതിന് എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക? ഹേമ കമ്മീഷൻ എല്ലായിടത്തും വേണമെന്നേ, പൊതുജനങ്ങൾക്കും വേണം, എല്ലായിടത്തും ഉണ്ട്. തുണിക്കടയിൽ നിൽക്കുന്ന ഒരു പെണ്ണിനാണെങ്കിലും, വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കാണെങ്കിലും, പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടിക്കാണെങ്കിലും, അവൾക്ക് ഇഷ്ടപ്പെട്ട വേഷം ഇടാൻ വയ്യ, അവളെ പെണ്ണായിട്ട് കാണാൻ പറ്റണില്ല, പെണ്ണായിട്ട് കണ്ടാലേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൈ ഉള്ളിൽ വെച്ചാലേ അവർക്ക് നീതി കിട്ടുള്ളൂ, അങ്ങനെ ഒരുപാടുണ്ട് കാര്യങ്ങൾ. ഇതിലൊന്നും ആരും ഇടപെടണില്ല. ഇപ്പൊ ഇത്രയും പദവി ഉണ്ട്, ഇത്രയും ഫേമസ് ആയി, ഇത്രയും ഇതായതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ ഉണ്ടായത്. ഒരു സാധാരണ സ്ത്രീയാണ് ഇതിനു വേണ്ടി പോരാടിയെങ്കിൽ ഉണ്ടാവും, ഞാൻ പോരാടുന്നു, എനിക്ക് ഇതിനെ പോലെ സംഭവിച്ചിട്ടുണ്ട്, ഇതുവരെ എനിക്ക് നീതി കിട്ടിയിട്ടില്ല, ഒരു ഇതുപോലും ഒരു നിയമം പോലും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. എനിക്കൊരു പദവി വേണം, അല്ലെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ പിടിപാട് വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയം വേണം, ഇതൊന്നും ഇല്ലാത്ത എനിക്കൊന്നും കിട്ടില്ല. ഓക്കെ, ഒരുപാട് നന്ദി ഈ തരത്തിലുള്ള സമയത്തും പ്രതികരിച്ചത്. നന്ദി, ശ്രീ, ധന്യവാദം. താങ്ക് യു.